ചെക്ക് റിപ്പബ്ലിക്കിൽ ഉപരിപഠനത്തിന് പോയ മലപ്പുറം എടരിക്കോട് സ്വദേശിയെ കാണാതായി നെതർലാൻഡ്സിലേക്കുള്ള യാത്രക്കിടയിൽ ബെർണോയിൽ വെച്ച് ഈ മാസം യൂണിവേഴ്സിറ്റിയിലെ എം ബി എ വിദ്യാർത്ഥിയായ റിയാസ് കുനിയിലിനെ കാണാതായത് ഇന്ത്യൻ എംബസിക്കും മന്ത്രിമാർക്കും പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് കുടുംബം ഏഴു മാസം മുൻപാണ് റിയാസ് ഉപരിപഠനത്തിനായി റിപ്പബ്ലിക്കിൽ എത്തിയത് യൂണിവേഴ്സിറ്റിയിലെ എം ബി എ പഠനത്തിനൊപ്പം ഒരു റെസ്റ്റോറന്റിൽ ജോലിയും ചെയ്തിരുന്നു നാല് ദിവസം അവധിയുള്ളതുകൊണ്ട് നെതർലാൻഡ്സിലേക്ക് ഒരു സുഹൃത്തിന്റെ കൂടെ യാത്ര പോകുന്നു എന്നാണ് റിയാസ് ഒടുവിൽ പറഞ്ഞതെന്ന് ഭാര്യ ഷഹലാ അവസാനം ഫോണിൽ കിട്ടിയത് സെപ്റ്റംബർ പതിനാറ് വെള്ളിയാഴ്ച രാത്രി ഏഴ് നാല്പത്തഞ്ചിനാണ് ലാസ്റ്റായിട്ട് മെസ്സേജ് അയച്ചത് അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു അപ്പോൾ ജർമ്മനിയിലെ തറായിന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് അതിന് ശേഷം പിന്നെ ഒരു മെസ്സേജസും അങ്ങോട്ട് ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈ ഇല്ല ഞാൻ ഇൻസ്റ്റഗ്രാം വഴി നോക്കി ആ രണ്ട് വാട്സപ്പും ഇൻസ്റ്റഗ്രാമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് അപ്പം അത് രണ്ടും വെച്ചിട്ടാണ് കമ്പനി കോണ്ടാക്ട് ചെയ്യല് അതൊന്നും ഇല്ല ആവുന്നില്ല ബെർണോയിൽ വെച്ചാണ് റിയാസിനെ കാണാതായത് അന്ന് റിയാസിന്റെ കൂടെ യാത്ര ചെയ്തത് ആരായിരുന്നുവെന്ന് വ്യക്തമല്ല കൂടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു ഫോറിനാണ് മലയാളിയോ അല്ലെങ്കിൽ ഇന്ത്യനോ ഒന്നുമല്ല അതിൽ മാത്രമേ ഒരു ക്ലാരിറ്റി കുറവ് നമുക്കുള്ളത് ഒരു സൂചനയില്ല ഏത് രാജ്യക്കാരനാണെന്നോ കൂടെ വർക്ക് ചെയ്യുന്നതാണോ കോളേജിലുള്ളതാണെന്നോ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഇന്ത്യൻ എംബസിക്കും ഇക്കാര്യങ്ങൾ കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട് എംബസി വഴിയും അവിടുത്തെ പോലീസ് വഴിയും അന്വേഷണം നടക്കുന്നുണ്ട് ഉപ്പ ഇസ്മായിലും ഉമ്മ സീനത്തും ഭാര്യ ഷഹലാഷറിനും മകൻ ഇസ്വിനും മാത്രമല്ല പ്രിയപ്പെട്ട ഒട്ടേറെ പേരാണ് റിയാസ് സുരക്ഷിതനാണ് എന്ന സന്ദേശത്തിനായി കാത്തിരിക്കുന്നത് മലപ്പുറത്തു നിന്നും സി വി അനമൂദ് ന്യൂസേറ്റീൻ